ഹായ് ഓറിജിൻസ് കോക്ക്. 2022 ഈ വർഷം ഇറങ്ങിയ സിനിമകളുടെ ഒരു ഓവറോൾ അവലോകനം ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ജനുവരി ഈ വർഷത്തെ മന്ത് ബിഗിനിങ്ങിൽ തന്നെ വളരെ ക്രൈസിസ് ആയിരുന്നു. കോവിഡ് ഒമൈക്രോൺ വേരിയേഷൻ വന്നിട്ട് ആകെ അടിപോയ ഒരു മാസമായിരുന്നു. അതുകൂടാതെ ഞാൻ ഓർക്കുകയാണ്, ഈ വർഷം തന്നെ ഉണ്ടായിട്ടുള്ള മറ്റൊരു വിഷയമാണ് തെരുവ് നായശല്യം. തെരുവ് നായശല്യം എന്ന് പറയുന്ന സമയത്ത് നാടൻ പട്ടികൾ, യജമാനെ കണ്ടാൽ പോലും കുരയ്ക്കുന്ന വയനാടൻ നാടൻ പട്ടികളെ പോലും മെരുക്കാൻ പറ്റുന്ന മഞ്ജുഷ്, അത് വേണ്ട. അതിനുള്ള ഒരു പുസ്തകം പക്കി FM അവൈലബിൾ ആണ്. ഡോക്ടർ ജേക്കബ് വി ചീരൻ്റെ നായ വളർത്തൽ, പക്കി FM കോഡടിക്കുക. പക്കി കോക്ക് 1, 2, 3, 4. മലയാള സിനിമ ഉള്ള കാലം മുതൽ നമുക്കറിയാം, എല്ലാ ആഴ്ചയും എല്ലാ മാസവും എല്ലാ വർഷവും വയറിളകിയതുപോലെ കുറേ സിനിമകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അത് നിർമ്മിച്ച ആളുകൾക്കോ അത് സംവിധാനം ചെയ്ത ആളുകൾക്കോ അഭിനയിച്ച ആളുകൾക്കോ അത് നാട്ടുകാരെ കാണുന്ന യാതൊരു നിർബന്ധം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോ ബജറ്റിൽ യാതൊരു സ്റ്റാർ കാസ്റ്റും ഇല്ലാതെ ആ സിനിമകൾ റിലീസ് ചെയ്ത പോലും ആർക്കറിയില്ല. ഒന്നാമത്തെ ദിവസം ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ പോലും 10 പേരുണ്ടാവാറില്ല. അങ്ങനെ വന്നു പോയിട്ടുള്ള സിനിമകളെക്കുറിച്ച് ഞാൻ ഈ വീട്ടിൽ പരാമർശിക്കുന്നില്ല. അത്ര സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുമില്ല. ഞാനിപ്പോഴും പറഞ്ഞ പല ഉദ്ദേശങ്ങളും വെച്ചിട്ട്, ഉദ്ദേശങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാൻ പറയുന്നില്ല, പല ഉദ്ദേശങ്ങളും വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും റിലീസ് ചെയ്യുന്ന അത്ര സിനിമകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പറയാൻ കഴിഞ്ഞ ഒരു സിനിമ 2 ബട്ട് 2 ദിവസം പോലും ഓടിയിട്ടില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സിനിമയാണ് 8 നിലയിൽ പൊട്ടിയ ഒരു ബോംബ്. 2022 ആദ്യത്തെ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ശരണ്യയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അത്ര എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ് ഗിരീഷേടി. ഗിരീഷേടിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, തണ്ണീർമത്തൻ മുതൽ നമുക്കറിയാം. വളരെ നൈസായിട്ട് എടുത്തൊരു സിനിമയാണ്. ബട്ട് പേഴ്സണലി പല ആളുകൾക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നും OTT ഇറങ്ങിയ സമയത്ത് പല വിമർശനങ്ങളും ഉണ്ടായി. ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എനിക്കും സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടായിരുന്നു. ബട്ട് ടു ദ എൻഡ് ഞാൻ അത്രയും എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയാണ്. നന്നായി കളക്ട് ചെയ്ത ഒരു സിനിമ തന്നെയാണ് സൂപ്പർ ശരണ്യ. പിന്നെ നമ്മുടെ മേപ്പടിയാൻ്റെ കാര്യം അറിയാലോ. സീരിയൽ, നാടകം, ഉണ്ണി മുകുന്ദൻ, ഓംഫ് ആ പരിപാടിയിൽ വന്ന സിനിമയാണ്. ഞാൻ അന്നേ പറഞ്ഞതാണ്, വളരെ മോശം മേക്കിംഗ്, വളരെ മോശമായിട്ടുള്ള പിന്നെ ടെക്നിക്കലി എല്ലാം തന്നെ ഒരു സീരിയൽ എടുത്ത പോലെ എടുത്തൊരു സിനിമയാണ്. ബട്ട് അതിന് ഭയങ്കരമായിട്ടുള്ള പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഓൺലൈനിൽ ഇവരുടെ ടീമുണ്ട്, അവർ ചെയ്തിരുന്നു. പിന്നെ എക്സ്ട്രീം റൈറ്റ് വിങ്, നല്ല രീതിക്ക് അറ്റാക്ക് എനിക്ക് കിട്ടിയിരുന്നു. ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, മോശമാണെന്ന് പറഞ്ഞ പേരിൽ. ബട്ട് പിന്നീട് എനിക്ക് തോന്നുന്നത് അതിന് റൈറ്റ്സൊക്കെ കൊണ്ട് കുറച്ച് കാശൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. എന്തായാലും തിയേറ്ററിൽ മേപ്പടിയൻ കളക്ട് ചെയ്തിട്ടില്ല. അടുത്തത് 2022 ഈ വർഷത്തെ ഏറ്റവും വലിയ ആദ്യത്തെ ഹിറ്റ്, വിനീത് ശ്രീനിവാസൻ്റെ ഹൃദയം, പ്രണവ് മോഹൻലാൽ അഭിനയിച്ച ഹൃദയം. ഒമൈക്രോൺ വന്ന് തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യാൻ ആളുകൾ മടിക്കുന്ന, ഓൾമോസ്റ്റ് എല്ലാ തിയേറ്റേഴ്സും തന്നെ ഓപ്പൺ ആകാത്ത ഒരു സിറ്റുവേഷനിൽ പോലും നിർബന്ധപൂർവം തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യും, വലിയ ഹിറ്റാവുകയും ചെയ്ത ഈ വർഷത്തെ ആദ്യത്തെ 50 crore ക്ലബിൽ കയറിയ സിനിമ. പലരും എന്നോട് പിന്നീട് ചോദിച്ചിട്ടുണ്ട്, ഹൃദയം നിങ്ങൾ എന്തുകൊണ്ടാണ് പോസിറ്റീവ് പറഞ്ഞത്? കാരണം നമുക്കറിയാം OTT കയറിയ സമയത്ത് അതിലെ സെൽവ അതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അതിന്, പിന്നെ അതുപോലെ തന്നെ പല ക്രിഞ്ച് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നൊക്കെ തന്നെ. ബട്ട് ആ സിനിമയുടെ ഒരു സ്കെയിൽ, ആ സിനിമയുടെ ഗ്രാഫ് എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞിട്ട് അത് ഫലിപ്പിക്കുക എന്നുള്ളത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. അത് ആ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ്. വേറെ ആരെടുത്തിരുന്നെങ്കിലും, വിനീത് ശ്രീനിവാസനിലെ വേറെ ആരെടുത്തിരുന്നെങ്കിലും 8 നില പൊട്ടൻ്റെ സിനിമയാണത്. അത് അദ്ദേഹം വളരെ വെൽ മെയ്ഡ്, വെൽ ക്രാഫ്റ്റഡ് അങ്ങനൊരു സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ അതിലെ സോങ്സ് ഉൾപ്പെടെ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നീട് ഞാൻ സിനിമ കണ്ടിട്ടില്ല, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കാണാൻ തോന്നിയൊരു സിനിമയല്ല. ബട്ട് അന്ന് കണ്ട അതേ അഭിപ്രായം തന്നെയാണ്. ഞാൻ അത് മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത്, ഹൃദയം ഈ വർഷം ഹിറ്റായെന്ന് മാത്രമല്ല നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ തന്നെയായിരുന്നു ഹൃദയം. അങ്ങനെ ജനുവരി മാസം കഴിഞ്ഞ് ഫെബ്രുവരി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫെബ്രുവരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ് February 14 വാലന്റൈൻസ് ഡേ, കമിതാക്കളുടെ, പ്രണയിതാക്കളുടെ, കപ്പിൾസിൻ്റെയൊക്കെ ഡേ ആണ്. അപ്പോൾ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്താം. ചതിക്കാത്ത കാമുകൻ, ഒരു ചുംബനം തകർത്ത സൗഹൃദം, ആര്യ എഴുതിയ ഈ ബുക്ക് പക്കി FM അവൈലബിൾ ആണ്. കോഡ് മറക്കണ്ട, പക്കി കോക്ക് 1, 2, 3, 4. ഇനി ഫെബ്രുവരി മാസത്തെ സിനിമയിലേക്ക് വരാം. അർച്ചന 31 പേഴ്സണലി ഞാൻ
എൻജോയ് ചെയ്ത് കണ്ട സിനിമയാണ്. ബട്ട് ഭൂരിപക്ഷം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടില്ല. 8 നിലയിൽ 40 February 14th വാലന്റൈൻസ് ഡേയും കഴിഞ്ഞ് February 18th അന്ന് ഒരു ഉൽക്ക മലയാളക്കരയിലെ ഭൂമിയിൽ പതിച്ചു. ആറാട്ട് ഞാനൊന്നും പറയണ്ടല്ലോ, റെഡ് കെ ആയിരുന്നു. ആറാടി 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 8 നിലയിൽ പൊട്ടി പാളീസായി. കുത്തുപോലെ എടുത്ത ഒരു പടമാണ് ആറാട്ട്. അതുമാത്രമല്ല വളരെ മോശം സ്ക്രിപ്റ്റും. അത് ഞാൻ പറയുന്നില്ല, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഉപചാരപൂർവ്വം ഗുണ്ടജയൻ ഞാൻ കണ്ട സിനിമയാണ്. സൈജുകുറുപ്പ്, ശബരീഷ്, സബുമോൻ ഒക്കെ അഭിനയിച്ച സിനിമയാണ്. പേഴ്സണലി വല്ലാതെ ഇമ്പ്രസീവായി തോന്നിയില്ല. ബോക്സ് ഓഫീസിലും കാര്യമായിട്ട് ആരും കാണാത്ത ഒരു സിനിമയാണ്. അതിനുശേഷം മറ്റൊരു സിനിമയാണ് ഡിപ്രഷൻ സ്റ്റാർ, നമ്മുടെ ഷൈനികത്തിൻ്റെ വള്ളാവ്. ഷൈനികത്തിൻ്റെ സിനിമ ഒരാഴ്ച പോലും ഓടിയിട്ടില്ല. വെയിൽ, അതിൻ്റെ പ്രൊഡ്യൂസർ ജോബി ഉൾപ്പെടെ ആർക്കും താല്പര്യമുള്ളതായി തോന്നിയിട്ടില്ല. തിയേറ്ററിൽ പോലും മര്യാദയ്ക്ക് പ്രദർശിപ്പിക്കാതെ പെട്ടെന്ന് വന്ന് അപ്രത്യക്ഷമായി പോയ ഒരു സിനിമയാണ് വെയിൽ. അങ്ങനെ ഫെബ്രുവരി കഴിഞ്ഞ് ചൂടേറിയ മാർച്ചായിരിക്കുകയാണ് മക്കളെ. ഭീഷ്മ പർവം ഇറങ്ങിയ മാസം. ഭീഷ്മപർവത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഭീഷ്മാചാര്യനെ കുറിച്ചുള്ളൊരു പുസ്തകം പക്കി FM അവൈലബിളാണ്. ഭീഷ്മ ദ സൂപ്പർമാൻ, ശ്രീ രാമകൃഷ്ണ തപോവനം, തിരുച്ചിറപ്പള്ളി എഴുതിയ പുസ്തകമാണ്. കൂപ്പൺ കോഡ് നിങ്ങൾക്കറിയാം, പക്കി കോക്ക് 1234. ഭീഷ്മയിലേക്ക് വരികയാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ഭീഷ്മ. മെഹനടൻ മമ്മൂക്കയുടെ ആദ്യത്തെ 50 CR ക്ലബാണ്. ഞാൻ സിനിമ കണ്ട സമയത്ത് എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ബട്ട് അതെൻ്റെ ഒരു കൺവിക്ഷനായിരുന്നു. കാരണം സിനിമ കണ്ട സമയത്ത് ഒരുപാട് ഫ്ലോസ് ആ സിനിമയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം അമൽ നീരസ് മേക്കിംഗ്, അതിൽ തന്നെ വില്ലൻ ആയിട്ടുള്ള സുദേവിൻ്റെ അവിഞ്ഞ കഞ്ഞി വില്ലൻ, ഒളിച്ചിരുന്ന കാര്യം വന്ന വില്ലൻ, പിന്നെ നമ്മുടെ പിന്നെ ആരാണ് അജാസ്, ഇത്രയും വലിയ ക്യാൻവാസിൽ ഇത്രയും വലിയ നെറേറ്റീവിൽ എടുത്തൊരു സിനിമയ്ക്കകത്ത് അജാസിനെ പോലെ വയ്യാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സും കൊള്ളൂല. ഒരു വലിയ പടമൊക്കെ ആയിരുന്നു. മേ ബി ഡ്യൂ ടു കോവിഡൊക്കെ ആയിരിക്കാം കൂടുതൽ ഇന്ത്യയുടെ സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒപ്പിച്ച പോലെയാണ് എനിക്ക് ഭീഷ്മ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്, അതിൽ ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു ഭീഷ്മയുടെ കാര്യത്തിൽ. കൊച്ചി ആഷിഖ് അബുവിൻ്റെ നാരദൻ. നാരദൻ എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ സാറ്റിസ്ഫൈഡായി തോന്നിയൊരു സിനിമയാണ്. ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ചും ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കേൾക്കുന്നത്. ബട്ട് മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. 8 നിലയിൽ പൊട്ടി ബോംബായിരുന്നു നാരദൻ. പട ഭീകരമായിട്ടുള്ള പൊളിറ്റിക്സ് ഒക്കെ പറഞ്ഞുള്ളൊരു സിനിമയാണ്. അതും ഞാൻ ആസ്വദിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ട ഒരു സിനിമയാണ്. ബട്ട് അതും പൊട്ടി. നൈറ്റ് ഡ്രൈവ് തീർന്നു കണ്ട സമയത്ത് എനിക്ക് വലിയ കുഴപ്പം തോന്നിയിരുന്നില്ല. അത്യാവശ്യം എൻഗേജ്ഡ് ആയിട്ട് കണ്ട ഒരു സിനിമയായിരുന്നു. ബട്ട് അതും ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല. പൊട്ടി. VKPയുടെ ഒരുത്തി, വിനായകൻ കുറേ നാളിന് ശേഷം നല്ലൊരു വേഷം ചെയ്ത ഒരുത്തി, നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കയ്യടിച്ച് ചില സീൻസിനെ കണ്ട സിനിമയാണ്. ഒരു സെമി ഹിറ്റാണ്, വല്ലാതെ അങ്ങ് അടി പോയിട്ടുമില്ല. ഒരു സെമി ഹിറ്റാണ് ഒരുത്തി. 21 grams നല്ലൊരു ത്രില്ലറായിരുന്നു. ബട്ട് അതിനും വല്ലാതെ റൺ കിട്ടിയില്ല. അത്യാവശ്യം അതിൻ്റെ ബജറ്റൊക്കെ വെച്ച് അത്യാവശ്യം കളക്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയാണ് 21 grams. മാർച്ചിൽ ഇറങ്ങിയ മറ്റൊരു പടം പത്രോസിൻ്റെ പെടപ്പുകൾ. ഡിനോയ് പലോസ് എഴുതി, അതുപോലെ തന്നെ ഡിനോയ് പലോസിനെ അഭിനയിച്ച സിനിമ അസഹനീയമായിരുന്നു. അത് ബോക്സ് ഓഫീസിലും പൊട്ടി പൊട്ടി പൊട്ടി. അങ്ങനെ മാർച്ച് മാസം കഴിഞ്ഞു. ഏപ്രിൽ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് KK സുധാകരൻ സാറിൻ്റെ ഏപ്രിൽ ലില്ലി എന്ന് പറഞ്ഞ പുസ്തകമാണ്. അദ്ദേഹത്തിന് തന്നെ മറ്റൊരു പുസ്തകമാണ് മഴമുകിൽ പക്ഷി. ഈ രണ്ട് പുസ്തകങ്ങളും പക്കി FM അവൈലബിളാണ്. കോഡറിയാം, പക്കി കോക്ക് 1234. ഇനി ഏപ്രിൽ ഇറങ്ങിയ സിനിമ നോക്കുകയാണെങ്കിൽ അവിയൽ ജോജു. ഈ വർഷം ഏറ്റവും കൂടുതൽ ആറ്റം ബോംബ് പൊട്ടിച്ചിട്ടുള്ള ഒരു നടനാണ് ജോജു. ജോജുവിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ ബോംബാണ് അവിയൽ. അതിനുശേഷം ഇറങ്ങിയ ജനഗണമന, അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. 50 CR ഹൃദയത്തിനും ഭീഷ്മയ്ക്കും ശേഷം 50 CR നേടിയ സിനിമ, വലിയ റൺ നേടിയ ഒരു സിനിമയാണ് ജനഗണമന. പിന്നെ നന്മ, നമ്മുടെ പഴയ നന്മ, സത്യവന്തിക്കാരൻ്റെ മകൾ, മകളറിയാം. നന്മ അഗ്രികൾച്ചർ ചില്ലം പടപട നമ്മുടെ ചേരാമേട്ടൻ്റെ. എൻ്റെ പൊട്ടലം വെച്ചിരിക്കേ, പ്രഭുസേൻ പൊട്ടലം വെച്ചിരിക്കേ, ജയ് ജയ്. ആ സിനിമയും വളരെ സീരിയലെന്നും പറയുമ്പോൾ വളരെ അബദ്ധം നിലവാരമുള്ള ഒരു സിനിമ, അസഹനീയം.
അതാണ് മേക്കൽ. അങ്ങനെ ഏപ്രിൽ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം വന്നിരിക്കുകയാണ്. മെയ് മാസം എന്ന് പറഞ്ഞാൽ മെയ് മാസം മനസ്സിനുള്ളിൽ, മെയ് മാസം എന്ന് പറയുമ്പോൾ റാസിത് അശോകൻ്റെ മെയ് ഫ്ലവർ എന്ന് പറഞ്ഞ പുസ്തകം, അത് പക്കി എഫ് എമ്മിൽ അവൈലബിളാണ്. നിങ്ങളെല്ലാവരും കോഡ് അറിയാലോ, പക്കി കോക്ക് 1 2 3 4. മെയ് മാസം ഇറങ്ങിയ സിനിമകളിൽ ആദ്യം തന്നെ മനുഷ്യ തലച്ചോറുകളെ മറവിപ്പിച്ച മഹാസംഭവം CBI 5 ദ ബ്രെയിൻ, വളരെ ഉള്ള സിനിമയായിരുന്നു. പക്ഷേ നോസ്റ്റാൾജിക് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ടെൻഡൻ എന്നെല്ലാം പറഞ്ഞിട്ട് ആരൊക്കെയോ പോയി കണ്ടിട്ട് എന്തൊക്കെയോ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ സർപ്രൈസ് സീറ്റാണ് ജോ ആൻഡ് ജോ. എല്ലാവരും അഴിഞ്ഞാടിയ ഒരു നൈസ് പടമായിരുന്നു. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. നെസ്ലൻ ഉൾപ്പെടെ എല്ലാവരെയും വളരെ എൻജോയ് ചെയ്തു. അതായത് കോവിഡ് കാലഘട്ടത്തേക്ക് കറക്റ്റ് കാണിച്ചൊരു സിനിമ ജോ ആൻഡ് ജോ. നന്മേട്ടൻ ജയസൂര്യയുടെ മേരി അവേഷന ഷുനോഷന, അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അസഹനീയമായിരുന്നു. ബോക്സ് ഓഫീസിൽ ഒരു ചലനം ഉണ്ടാക്കിയിട്ടില്ല. അതിൽ വെറുപ്പിക്കൽ സ്റ്റാർ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മഞ്ജു വാര്യറുടെ അഴിഞ്ഞേട്ടം നടന്ന ജാക്ക് ആൻഡ് ജിൽ, പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ അജാസിൻ്റെ കുട്ടാപ്സ് 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 ജാക്ക് ആൻഡ് ജിൽ മലങ്കൾട്ട്. ഈ വർഷത്തെ ഏറ്റവും മലങ്കൾട്ടുകളിൽ ഒന്നാണ് ജാക്ക് ആൻഡ് ജിൽ. 10th വളവ് സ്ഥിരം പാറ്റേണുള്ള ഒരു സിനിമയായിരുന്നു. എനിക്ക് കണ്ടിരിക്കാൻ തോന്നിയ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്, ബട്ട് തീരെ ഓടിയില്ല. കീടം ഒരു ചലനം ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. OTT ഇറങ്ങിയിട്ട് കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഉടൽ നല്ല ഒരു സിനിമയായിരുന്നു. വളരെ എൻഗേജിംഗ് ആയിട്ട് കണ്ടൊരു സിനിമയാണ്. ധ്യാൻ ഡസൺ കണക്കിന് പടങ്ങൾ പൊട്ടിച്ച് ആറ്റം ബോംബുകൾ ബ്ലാസ്റ്റ് ചെയ്ത് കളിച്ചതിന് ശേഷം ധ്യാൻ അഭിനയിച്ച ഒരു സിനിമ, അത്യാവശ്യം ഒരു സെമി ഹീറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഉടൽ. വരയൻപുലി സിജു വിൽസൺ പള്ളിയിലച്ഛനായിട്ടൊക്കെ അഭിനയിച്ച സിനിമ, അത് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ ഒരു സിനിമയാണ്. വളരെ അസഹനീയമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആരും കണ്ടിട്ടൊന്നുമില്ല വേലാതപ്പണിക്കര സിനിമ, അങ്ങനെ അതിന് മുൻപ് ആരും കാണാറില്ലല്ലോ. പിന്നെ കുറ്റവും ശിക്ഷയും രാജീവ് രവിയുടെ സിനിമ ക്ലാസ് ആയിരുന്നു. കിട്ടിലം പടമായിരുന്നു, ബട്ട് ഉറക്കു കുളിയാണ്, ഉറങ്ങി വീഴുന്നത് പറഞ്ഞിട്ട് ആരും പോയി കണ്ടിട്ടില്ല. തിയേറ്ററിലിട്ട് നല്ല പൊട്ടിയ സിനിമയാണ്. ബട്ട് പേഴ്സണലി ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് 1 of the best തോന്നിയിട്ടുള്ള സിനിമ തന്നെയാണ് കുറ്റവും ശിക്ഷയും. നന്മേട്ടൻ ജയേട്ടൻ ഒരു ടംപ്ലേറ്റ് ത്രില്ലറിൽ അഭിനയിച്ചാണ് ജോൺ ലൂതർ. വലിയ അനക്കമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, വന്നു പോയി ജോൺ ലൂതർ. അങ്ങനെ നമ്മുടെ മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ കുരുന്നുകൾ, നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന ഒരു മാസം. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അറിയാം, ഓർമ്മ വരും എൻചുവടിയും മഞ്ചാടിയും. അങ്ങനെ വരുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ് എൻചുവടിയും മഞ്ചാടിയും. നമ്മുടെ പക്കി FM അവൈലബിളാണ്. കോഡ് മറക്കണ്ട, പക്കി കോക്ക് 1 2 3 4. ഈ മാസം ഇറങ്ങിയ സിനിമകൾ: ഡിയർ ഫ്രണ്ട്, കൊച്ചാൾ, പ്രകാശൻ പറക്കട്ടെ, വാശി, 12, പ്രിയനോട്ടത്തിലേക്ക്, 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്, 4 ബോംബ്, 5 ബോംബ്, 6 ബോംബ്, ബോം, പാർട്ട് 2 പാക്കലാണ്.